കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് കോട്ടയം കുടമാളൂർ നിവാസികൾ ബിനുവിന്റെ വിയോഗ വാർത്ത കേട്ടത്. ആരാണ് ബിനു? കോട്ടയം കുടയംപടിയിൽ ക്യാറ്റ് വാക്ക് എന്ന പേരിൽ ഒരു ചെരുപ്പ് കട നടത്തുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച ബിനു എന്ന 50 വയസ്സുകാരൻ. ഭാര്യയും രണ്ട് പെൺമക്കളുമുള്ള ബിനുവിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പുറത്തുവരുന്നത് ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഒരു മധ്യവർത്തി സമൂഹം തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നിവൃത്തി വരുത്തുന്നത് പലതരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങളിലൂടെയാണ്. വായ്പയായും നിക്ഷേപമായും എല്ലാം ബാങ്കിങ് സേവനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ കർണാടക ബാങ്കിന്റെ നാഗമ്പടത്തെ ശാഖയ്ക്കെതിരെയാണ് മക്കളും ഭാര്യയും ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കേരളക്കാർ പൊതുവെ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുന്നത് ശീലമാണ്. അതിലൂടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതേസമയം തിരിച്ചടവിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ അവരുടെ സ്വഭാവം മാറുന്നതായാണ് പലർക്കും നേരിടേണ്ടി വന്ന അനുഭവം. ബിനു 5 ലക്ഷം രൂപയാണ് കർണാടക ബാങ്കിന്റെ നാഗമ്പടം ശാഖയിൽ നിന്ന് കടമായി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് 14,000 രൂപ പ്രതിമാസം തിരികെ അടയ്ക്കേണ്ടതുമാണ്. പക്ഷേ 2 മാസത്തെ ഗഡുക്കൾ തിരിച്ചടയ്ക്കാൻ ബിനുവിന് കഴിഞ്ഞില്ല. അത് 28,000 രൂപയായി മാറുകയായിരുന്നു. 2 തവണ മുടക്കമുണ്ടായപ്പോൾ തന്നെ ബാങ്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും ബിനുവിനെതിരെ ഭീഷണി ഉയർന്നു. ഇപ്പോൾ ഇതൊരു പതിവ് കാഴ്ചയായി കഴിഞ്ഞിരിക്കുന്നു. വായ്പ എടുത്തവരെ വെറും 4-ആം കിടക്കാരായി കാണുന്ന സമീപനമാണ് ഇപ്പോൾ ബാങ്കുകൾ പലതും പുലർത്തുന്നത്. വായ്പ എടുത്തവരുടെ മാനസികാവസ്ഥകളോ പ്രതിസന്ധികളെയോ കുറിച്ച് ബാങ്ക് അധികാരികൾ ബോധവാന്മാരാകില്ല എന്നതാണ് സത്യം. അവർ പറയാനുള്ള അസഭ്യങ്ങൾ സ്ത്രീകളോട് പോലും പറയുകയും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യും. ഇവിടെ കർണാടക ബാങ്കും മറിച്ചല്ല ചെയ്തത്. പണം പിരിവുകാർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതിലും അവർ തൃപ്തരായിരുന്നില്ല എന്നാണ് വെളിപ്പെടുത്തലുകൾ. അതിക്രമിച്ച് അദ്ദേഹം നടത്തിയിരുന്ന ക്യാറ്റ് വാക്ക് എന്ന സ്ഥാപനത്തിലേക്ക് കയറുകയും അവിടെയുണ്ടായിരുന്ന മേശയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പണം കൈക്കലാക്കുകയുമായിരുന്നു എന്നാണ് ആരോപണം. ബാങ്കുകൾ പലതും ഗുണ്ടാവിളയാട്ടത്തിന്റെ മേഖലകളായി മാറിക്കഴിഞ്ഞു എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മളൊക്കെ കരുതേണ്ടത്. നിരന്തരമായുണ്ടായ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ബിനു ജീവിതം അവസാനിപ്പിച്ചത്. ബാങ്കുകൾ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ഇടപെടലിന്റെ ഇരയായി തന്നെ ബിനുവിനെ നമുക്ക് കരുതാം. വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ബാങ്ക് അധികൃതർ പലപ്പോഴും ഉപഭോക്താക്കളോട് സംസാരിക്കുന്നതെന്നാണ് പലരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. വായ്പ എടുക്കുന്നവർക്കും തങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുന്ന ബാങ്കുകൾക്ക് തടയിടാനും അവകാശമുണ്ടെന്നും നമ്മൾ ഓർക്കണം. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം ഒരു കർണാടക ബാങ്കിൽ അവസാനിക്കുന്നതല്ല. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പരമോന്നത ബാങ്ക് കൂടിയുണ്ടെന്ന് പല ബാങ്കുകളും അതിലെ എക്സിക്യൂട്ടീവുകളും ഓർക്കാറില്ല എന്നാണ് കരുതേണ്ടത്. ഉപഭോക്താക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല എന്നാണ് ബിനുവിന്റെ ആത്മഹത്യയും വെളിവാക്കുന്നത്. ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയോ മറ്റു ഗുണ്ടായിസമോ സംഭവിച്ചാൽ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും നിയമവ്യവസ്ഥ അനുമതി നൽകുന്നുണ്ട്. 2021 റിസർവ് ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഫോൺ വിളികളിലൂടെയും മെസ്സേജുകളിലൂടെയും നിരന്തരം നടത്തുന്ന ഭീഷണികൾ, നിയമ നടപടി കൈക്കൊള്ളും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, തേജോവധം ചെയ്യുക, പൊതുവേദിയിൽ മാനം കെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ബാങ്കുകൾക്കോ പ്രതിനിധികൾക്കോ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ 503, 506 സെഷൻസ് പ്രകാരം 2 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്നതാണ്. അതേസമയം ഇത്തരം ഭീഷണികൾ ഉപഭോക്താവിന്റെ മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ശിക്ഷ 7 വർഷം വരെ ആയിരിക്കും. ഇവിടെ കർണാടക ബാങ്ക് നടത്തിയിരിക്കുന്നത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ട കുറ്റകൃത്യം തന്നെയാണ്. ലോണെടുത്ത വ്യക്തിക്ക് ബാങ്ക് അധികാരികളിൽ നിന്ന് ഭീഷണി അടക്കമുള്ള ദുരനുഭവം നേരിട്ടാൽ എങ്ങനെയാണ് പരാതിപ്പെടേണ്ടതെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ദുരനുഭവം ആദ്യം തന്നെ ബാങ്കിന്റെ ഉയർന്ന പ്രതിനിധികളെയോ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സിനെയോ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതേസമയം അവരിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ല എങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സിവിൽ ക്രിമിനൽ കേസുകളും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ഇനി സിവിൽ കേസിൽ ബാങ്ക് ഭീഷണിയെ തുടർന്ന് ഉപഭോക്താവിന് നേരിടേണ്ടി വന്നിട്ടുള്ള നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല റിക്കവറി ആയി എന്നിരിക്കട്ടെ, അതിനായി എത്തുന്ന ആൾക്കാരിൽ നിന്ന് മോശപ്പെട്ട അനുഭവം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ പോലീസിന്റെയോ മജിസ്ട്രേറ്റിന്റെയോ സഹായം തേടാവുന്നതാണ്. ഇഞ്ചെക്ഷൻ ഓർഡർ വാങ്ങിക്കൊണ്ട് റിക്കവറി ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി അത്തരം നടപടികളിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയും.
അങ്ങനെ തുടങ്ങി പൗരാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറിയാൽ പോലും ഭവനഭേദനത്തിന് കേസ് നൽകാവുന്നതുമാണ്. ഇതൊക്കെ ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യമാണെന്നുകൂടി ഭീഷണിയുമായി ഇറങ്ങുന്ന ബാങ്കുകൾ ഒന്ന് ഓർക്കണം. അതുമാത്രമല്ല, ആർക്കും ആരെയും എന്തിൻ്റെ പേരിലായിരുന്നാലും ഭീഷണിപ്പെടുത്താനുള്ള അവകാശവുമില്ല. ഓർക്കുക, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമപോരാട്ടം നടത്താതെ ബാങ്കിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് തെറ്റായ ഒരു സന്ദേശം കൂടിയാണ്.